ആരായിരുന്നു ഡിക് ഫോസ്ബറി? എന്തായിരുന്നു ഫോസ്ബറി ഫ്ലോപ്പ്? 1968 മെക്സിക്കോ സിറ്റിയിൽ നടന്ന ഒളിമ്പിക്സിലാണ് ഹൈജമ്പിന്റെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ച ഫോസ്ബറി ഫ്ലോപ്പ് ട്രാക്കിൽ അരങ്ങേറിയത്. ആദ്യത്തെ ഒളിമ്പിക്സ് മുതൽ തന്നെ ഉണ്ടായിരുന്ന സ്ഥിരമിനമായിരുന്ന ഹൈജമ്പിൽ ഡിക് ഫോസ്ബറി എന്ന 21-കാരൻ ഉണ്ടാക്കിയത് വിപ്ലവകരമായ മാറ്റമായിരുന്നു. അന്നത്തെ കാലത്ത് ഹൈജമ്പിൽ സ്ഥിരമായി ഉപയോഗിച്ചിരുന്ന ടെക്നിക്കുകളിൽ ആദ്യം രൂപപ്പെട്ടത് സിസർ ജമ്പിംഗ് ആയിരുന്നു. ഒരു കത്രികയുടെ ചലനം ഓർപ്പിക്കുന്ന രീതിയിലായിരുന്നു ഈ ചാട്ടം. ഉയർത്തി വച്ചിരിക്കുന്ന ബാറിന് സമീപം എത്തുമ്പോൾ ആദ്യത്തെ കാൽ പൊക്കിയതിനു ശേഷം രണ്ടാമത്തെ കാൽ ഉപയോഗിക്കുന്നതായിരുന്നു ടെക്നിക്. എന്നാൽ പിന്നീട് ഇത് രൂപാന്തരപ്പെട്ട് വെസ്റ്റേൺ റോൾ എന്ന ടെക്നിക്കായി വികസിച്ചു. അകന്നു നിൽക്കുന്ന കാൽ ആദ്യം ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ടെക്നിക്കായിരുന്നു വെസ്റ്റേൺ റോൾ. വെസ്റ്റേൺ റോൾ വികസിച്ച് രൂപാന്തരപ്പെട്ട സ്ട്രാഡിൽ ടെക്നിക്കാണ് പിന്നീട് അങ്ങോട്ട് അത്ലറ്റുകൾ അധികമായും ഉപയോഗിച്ചിരുന്നത്. എന്നാൽ അന്ന് വ്യാപകമായി ഉപയോഗിച്ചിരുന്ന സ്ട്രാഡിൽ ടെക്നിക് ഫോസ്ബറിക്ക് വശത്താക്കാൻ കഴിഞ്ഞില്ല. തുടർച്ചയായ പരാജയങ്ങൾക്ക് ശേഷമാണ് ഫോസ്ബറി പുതിയ ടെക്നിക്കുകൾ പരീക്ഷിച്ചു തുടങ്ങിയത്. പതിയെ തന്റെ പരീക്ഷണങ്ങൾ വിജയം കണ്ടു തുടങ്ങി. ആദ്യം ശരീരം ബാറിന് മുകളിലൂടെ വളയുകയും ജമ്പിന്റെ അവസാനത്തിൽ കാലുകൾ വായുവിൽ അടിക്കുകയും ചെയ്തു. എന്നാൽ ലാൻഡ് ചെയ്യുന്ന സമയത്ത് പരിക്ക് പറ്റുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. 1960 വ്യാപകമായി വലിയ റബ്ബർ ഫോമുകൾ പ്രചാരത്തിൽ വന്നു. ജമ്പ് ചെയ്ത് കഴിഞ്ഞ് എങ്ങനെ വീണാലും പരിക്കുകൾ പറ്റാതെ എണീക്കാൻ ഇത് സാധ്യമാക്കി. ഫോസ്ബറി തന്റെ പുതിയ സാങ്കേതികത ഉപയോഗിച്ച് 1968 നാഷണൽ കൊളീജിയേറ്റ് അത്ലറ്റിക് അസോസിയേഷൻ കിരീടം നേടി. ഫോസ്ബറി തന്റെ സാങ്കേതികത പരീക്ഷിക്കുന്നത് തുടർന്നു. വളഞ്ഞതും ജെ ആകൃതിയിലുള്ളതുമായുള്ള ഒരു സമീപനം വികസിപ്പിച്ചു. ഇത് വേഗത വർദ്ധിപ്പിക്കാൻ അനുവദിച്ചു. 1968 ഒളിമ്പിക്സിനായി മെക്സിക്കോയിലേക്ക് വിമാനം കയറിയ ഫോസ്ബറിയെ കാത്തിരുന്നത് സ്വർണ്ണ മെഡൽ മാത്രമായിരുന്നില്ല, ഒളിമ്പിക് റെക്കോർഡും കൂടിയായിരുന്നു. അന്നത്തെ ഫോസ്ബറിയുടെ ചാട്ടം കണ്ട് ആദ്യം എല്ലാവരും ചിരിച്ചു. എന്നാൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് ഫോസ്ബറി ചാടിയത് 2.24 മീറ്റർ. 1964 ഫോസ്ബറിയുടെ ചാട്ടത്തിന് ഫോസ്ബറി ഫ്ലോപ്പ് എന്ന പേര് വീണത്. ലോകത്തിലെ ഏറ്റവും അലസനായ ഹൈജമ്പർ എന്നാണ് അന്നത്തെ ചില പത്രങ്ങൾ ഫോസ്ബറിയുടെ ചിത്രത്തിന് കീഴെ കൊടുത്ത അടിക്കുറിപ്പ്. എന്നാൽ വിമർശനങ്ങളെ എല്ലാം മറികടന്നുകൊണ്ട് 1968 ഒളിമ്പിക് സ്വർണമണിഞ്ഞ ഫോസ്ബറി 4 വർഷങ്ങൾക്ക് ശേഷം നടന്ന ഒളിമ്പിക്സിൽ തിരികെ വന്നില്ലെങ്കിലും അന്നത്തെ 40 ചാട്ടക്കാരിൽ 28 പേരും ചാടിയത് ഫോസ്ബറിയുടെ വിദ്യ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. അന്ന് കളിയാക്കി ചിരിച്ചവരുടെ മുന്നിൽ ഹൈജമ്പിന്റെ ചരിത്രം തന്നെ തികുത്തിക്കുറിച്ചു ഡിക് ഫോസ്ബറി എന്ന 21-കാരൻ. വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ലോകത്തിലെ എല്ലാ ഹൈജമ്പർമാരും ഉപയോഗിക്കുന്ന ഒരേ ഒരു ടെക്നിക്കായി മാറി ഫോസ്ബറി ഫ്ലോപ്പ്.